ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ എൽ വണ്ണിന്റെ വിക്ഷേപണം നടന്നു മൂന്ന് ഘട്ടങ്ങൾ വിജയകരമായി പിന്നിട്ടു പതിനൊന്ന് അൻപതിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്നാണ് പേടകവുമായി പി എസ് എൽ വി സി അൻപത്തിയേഴ് കുതിച്ചുയർന്നത് ഏഴ് പേലോഡുകളാണ് ഉപഗ്രഹത്തിലുള്ളത് നാലു മാസത്തിനു ശേഷമാണ് ദൗത്യം ലക്ഷ്യസ്ഥാനത്തെത്തുക ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മനേഷ് മൂർത്തി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും മനേഷ് ഔദ്യോഗികമായി ഇസ്രോ വിശദീകരണം നൽകിയിട്ടില്ല പക്ഷേ വിവിധ സർക്കാർ വകുപ്പുകൾ സർക്കാർ ഏജൻസികളൊക്കെ വിക്ഷേപണം വിജയകരമെന്ന് ട്വീറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴായിരിക്കും ഔദ്യോഗികമായി ഇസ്രോ ചെയർമാൻ മാധ്യമങ്ങളെ കാണുകയോ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തുകയോ ചെയ്യുന്നത് വിജയകുമാർ ലോഞ്ച് അതായത് വിക്ഷേപണം എന്ന് പറയുന്ന ലിഫ്റ്റ് വിജയകരം എന്ന അർത്ഥത്തിലാണ് എന്തായാലും ഐ എസ് ആർ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഐ എസ് ആർയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു മണിക്കൂറാണ് ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് അതായത് സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ നിലവിൽ ഓരോ ഘട്ടങ്ങളിലെയും ജ്വലനം കൃത്യമായി പൂർത്തീകരിച്ചു മുന്നേറുക തന്നെയാണ് ലോവർ ഓർബിറ്റിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആദ്യത്തെ എൽവൺ ഓർബിറ്റ് ചെയ്യപ്പെടാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയമാണ് ഐ എസ് ആർ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായൊരു സമയമല്ല ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലധികം ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ലോവർ ഓർബിറ്റിൽ ഇത് ഓർബിറ്റ് ചെയ്യപ്പെടണം അതാണ് അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക ഐ എസ് ആർ ചെയർമാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അപ്പോഴാണ് ഈ ദൗത്യം വിജയകരം അതായത് ആദ്യഘട്ട ദൗത്യം വിജയകരം എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ലിഫ്റ്റ് വിജയകരം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓർബിറ്റ് നമ്മുടെ പി എസ് വിക്ഷേപണം ഇവിടെ എന്ന് മാത്രമേ ആ ഒരു ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അതും അത് തന്നെയാണ് ഐ എസ് ആർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഓരോ ഘട്ടങ്ങളിലെയും ജോലി പഠനം കൃത്യമായി തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ മുൻപോട്ട് പോവുകയാണ് നമുക്കറിയാം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സുദീർഘമായ ഒരു ഒരു ദൗത്യമാണ് ഐ എസ് ആർ ഒ സംബന്ധിച്ച ഈ ചന്ദ്ര ഈ പറഞ്ഞ രീതിയിൽ സൂര്യൻ സൂര്യനെക്കുറിച്ചുള്ള പഠനമെന്ന് പറയുന്നത് സൂര്യനിലേക്ക് എത്തുക അല്ലെങ്കിൽ സൂര്യനിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതിൽ കാ എന്നുള്ളതല്ല എൽവൺ എന്ന് പറയുന്ന ലഗ്രാഞ്ച് വൺ എന്ന് പറയുന്ന കൃത്യമായ ഒരു പോയിൻറ് ആ പോയിന്റ് ഏറ്റവും സുരക്ഷിതമായ ഒരു പോയിന്റാണ് ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പേലോഡുകളാണ് ആദ്യത്തെ എൽവണിൽ സജ്ജീകരിച്ചിരിക്കുന്നത് നാല് പേലോഡുകൾ സൂര്യനെക്കുറിച്ച് മാത്രമായി പഠിക്കും സൂര്യൻ്റെ അന്ത സൂര്യാന്തരീക്ഷം അതുപോലെ തന്നെ സൂര്യൻ്റെ പുറത്തുള്ള അന്തരീക്ഷം അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ റേസ് വിവിധ രശ്മികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പഠനങ്ങളും നടത്തുക എന്നുള്ളതാണ് ഈ നാല് പേലോടുകളുടെ ലക്ഷ്യം ഈ ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചുള്ള പഠനമാണ് ബാക്കിയുള്ള മൂന്ന് പേലോഡുകൾ നടത്തുക അതും ഏറ്റവും പ്രധാനമാണ് കാരണം വരും ദൗത്യങ്ങൾക്ക് വരും സൂര്യദൌത്യങ്ങൾക്ക് ഇത് വലിയ തോതിലുള്ള ഗുണം ചെയ്യും ഈ പോയിന്റിനെക്കുറിച്ചുള്ള എന്ന് പറയുന്നത് വരും ദൗത്യങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ആ രീതിയിലാണ് മൂന്നും ഏഴ് പേലോഡുകളിൽ നാലെണ്ണം സൂര്യനെക്കുറിച്ച് മാത്രവും മൂന്നെണ്ണം ഈ പറഞ്ഞ ലഗ്റാഞ്ച് പോയിൻറ്റിനെ കുറിച്ച് മാത്രവും പഠനം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ അഞ്ച് അഞ്ച് വർഷം രണ്ട് മാസമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ദൗത്യ ത്തിൻ്റെ ഒരു സമയമെന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ സുദീർഘമായ ഒരു ദൗത്യമാണ് ആ ദൗത്യം കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഈ എൽവൺ പോയിന്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇന്ധനം മാത്രം ഊർജ്ജം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാലങ്ങളായി അവിടെ നിലനിൽക്കാൻ സാധിക്കും ഈ പറഞ്ഞ ആദിത്യ എൽവണ്ണിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ രീതിയിൽ എല്ലാം വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ആദിത്യ എൽവൺ അല്ലെങ്കിൽ ആദ്യത്തെ സൂര്യ പര്യവേഷണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഐ എസ് ആർ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്തായാലും ഒരു മണിക്കൂർ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ നോക്കിയാൽ നാല്പത്തി മിനിറ്റ് വിക്ഷേപണം കഴിഞ്ഞ നാൽപ്പത്തി മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്കൂറാണ് ലോവർ ഓർബിറ്റിലേക്ക് ഓർബിറ്റ് ചെയ്യപ്പെടേണ്ട ആദ്യത്തെ ഏൽവൺ ഓർബിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമായി ഐ എസ് ആർ ഒ എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ ഘട്ടങ്ങളിലെയും ജ്വനങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട് സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അത് ഐ ഇവിടെ കൺട്രോൾ സെൻ്ററിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും വിക്ഷേപണം വിജയകരം ലോഞ്ച് വിജയകരം എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഐ എസ് കൃത്യമായി തന്നെ പറയുന്നു അത് മജസ്റ്റിക് ലോഞ്ച് എന്ന് തന്നെ അവർ എന്ന് തന്നെയാണ് ആ രീതിയിലുള്ള ആ ഒരു ഒരു ടേം അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്ര കൃത്യമായി തന്നെ വിചാരിച്ച അതേ അർത്ഥത്തിൽ തന്നെ ലിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്തായാലും ഇനി അല്പസമയങ്ങൾ കൂടിയാണ് ബാക്കി അതായത് ദൗത്യം വിജയകരം ഒരു പ്രഖ്യാപനം ഐ എസ് ആറിന്റെ ഭാഗത്തുനിന്ന് വരണം അത് ആ ഒരു പ്രഖ്യാപനം വരണമെങ്കിൽ ഈ ഓർബിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ലോവൽ ഓർബിറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ എൽവൺ എത്തേണ്ടതുണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ പറയുന്നത് നാല് ഘട്ടങ്ങളിലായി നാല് തവണ വലയം ചെയ്യും ഭൂമിയെ വലയം ചെയ്യും അതായത് നാല് ഭ്രമണപഥങ്ങൾ മാറ്റേണ്ടതുണ്ട് ഉയർത്തേണ്ടതുണ്ട് അതിനുശേഷമാണ് സൂര്യൻ്റെ വലയത്തിലേക്ക് അല്ലെങ്കിൽ സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ മാറേണ്ടത് അതിനുശേഷമാണ് വീണ്ടും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോസസ്സിംഗ് പ്രോസസ്സിങ്ങുണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം അതായത് ഏക ഏറെക്കുറെ ജൂലൈ ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാല് എന്നൊരു ദിവസമാണ് എസ് ആർ നിലവിൽ പറയുന്നത് ആ ഒരു ദിവസത്തിൽ ഈ പറഞ്ഞ ലഗ്റാഞ്ച് പോയിൻറ്റ് വണ്ണിൻ്റെ ഹാലോ ഓർബിറ്റിലേക്ക് ആദിത്യ എൽ വൺ എത്തിച്ചേരും അതിനുശേഷമാണ് പഠനങ്ങൾ നടത്തുക അഞ്ച് വർഷവും രണ്ട് മാസവും നീണ്ടു നിൽക്കുന്ന സുദീർഘമായ പഠനം വളരെ കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടു കൂടി തന്നെയാണ് ഇന്ത്യയുടെ ആദിത്യ എൽവൺ എന്ന് പറയുന്ന ഈ ദൗത്യത്തെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശാസ്ത്ര അന്വേഷികളെല്ലാം തന്നെ നോക്കിക്കാണുന്നത് കാരണം സൂര്യനിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നമുക്കറിയാം ചന്ദ്രനിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ പുറത്തു വരുന്നുണ്ട് ചന്ദ്രയൻ മൂന്നിലൂടെ ചന്ദ്രയൻ മൂന്നിലെ പേലോഡുകൾ വഴി എല്ലാം തന്നെ വളരെ കൃത്യമായ അർത്ഥത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിന് പിന്നാലെയാണ് തൊട്ടു പിന്നാലെയാണ് സൂര്യനിലേക്കുള്ളൊരു യാത്ര ആദിത്യ എൽവൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറാണ് ഓർബിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമെന്ന് എന്ന് പറയുന്നത് ആ ഒരു സമയത്തിനുള്ള കൃത്യമായ ഒരു അർത്ഥത്തിലുള്ള വിവരങ്ങൾ ഐ എസ് ആർയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകും എന്തായാലും ലിഫ്റ്റ് വിജയകരം എന്ന് തന്നെ ഐ എസ് ആർ പറയുന്നു ഐ എസ് ആർ ഒ പറയുന്നു മാത്രമല്ല പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ്റെ വളരെ കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട് ഇവിടെ കൺട്രോൾ സെൻ്ററിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ് നമുക്കറിയാം അൻപത് മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു അൻപത് മിനിറ്റുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത് ഓരോ ഘട്ടങ്ങളിലുള്ള വിവരങ്ങൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും പറയുന്നുണ്ട് ഇപ്പോൾ തിരിച്ച് തിരികെ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് അതായത് ആ യാത്രയുടെ ഒരു പ്രോഗ്രസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും പി എസ് എൽ വി പി എസ് നാലാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് വിക്ഷേപണം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളുടെ ഗ്രാഫാണ് ഇപ്പോൾ കാണുന്നത് കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് ചെയർമാൻ എസ് ഒമൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളും എന്തായാലും വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു കൊണ്ട് ഓരോ ജനനവും കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ എന്തായാലും ഫിഫ്റ്റി സെവൻ എന്തായാലും മുൻപോട്ട് പോയി

സ്ക്രീനിൽ നിന്ന് കാഴ്ചകൾ അതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഫസ്റ്റ് ഓർബിറ്റിൽ എത്തിയ വിവരം നമുക്കറിയാൻ കഴിയും വിക്ഷേപണം വിജയകരമാണ് എന്നറിയിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത മൂന്ന് ഘട്ടങ്ങൾ വിജയകരമാണ് നാലാം ഘട്ടത്തിലേക്ക് ആദിത്യ എൽ വൺ അതിൻ്റെ യാത്ര ഇപ്പോൾ തുടരുകയാണ്